എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ അംസാൻ ജുമുക്കിൽ രണ്ടത്താണ്. യൂട്യൂബിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അതിൽ ചേർന്നിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ സംശയം ചോദിച്ച് ചില കോമൺ ആയി കുറേ ആൾക്കാർ ചോദിച്ചു. ഇപ്പോൾ ഏകദേശം 14 ഗ്രൂപ്പുകളിലായിട്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് 3000 ആളുകൾ അതിൽ നിന്ന് ഇൻട്രാക്ഷൻ നടത്തിയപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കൂടെ എടുത്ത് അതിന് ആൻസർ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കേൾക്കുന്ന രീതിക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഈ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: ഏത് തരം എയർ കണ്ടീഷനാണ് മേടിക്കേണ്ടത്? എന്താണ് ഇൻവെർട്ട് ടെക്നോളജിയും സാധ്യം തമ്മിലെ വ്യത്യാസം? 3-സ്റ്റാർ 5-സ്റ്റാർ ഇവകളിൽ ഏതാണ് നല്ലത്? എത്ര യൂണിറ്റ് വൈദ്യുതി ഈ എസികളൊക്കെ എടുക്കുന്നുണ്ട് എന്ന്, ഓർഡിനറി എസിയാണോ നല്ലത്, ഇൻവെർട്ടർ എസിയാണോ എന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോമൺ ആയിട്ട് ഒന്ന് പറയാം. ഞാൻ ഇനി ഇൻവെർട്ടർ എസിയെ മേടിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിലും വീട്ടിലും ഒക്കെ ഇൻവെർട്ടർ ടെക്നോളജി തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. കാരണം കറണ്ട് ഒരുപാട് കുറയുന്നുണ്ട്, സ്റ്റാർട്ടിങ് കറണ്ടും കുറയുന്നുണ്ട്, പ്ലഗ് കരിയില്ല, വയറിൻ്റെ ഗേജ് പോവില്ല, കറണ്ട് നഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇൻവെർട്ടർ ടെക്നോളജി എ സിക്ക് തീർന്നില്ല. ഒരു ഇൻവെർട്ടർ ടെക്നോളജി എ സി ഇട്ട് കിടന്നുറങ്ങുന്ന ഒരാളുടെ വീഡിയോ ചിത്രവും ഒരു ഓർഡിനറി എ സി, പഴയൊരു മോഡൽ എ സി ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന ഒരു വീഡിയോ ചിത്രവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം നിങ്ങൾ. ഞാനത് കമ്പയർ ചെയ്ത് നോക്കിയതാണ്, അഥവാ എന്നെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കിയതാണ്. എന്താ സംഭവിച്ചത്? നമ്മുടെ സി സി ടി വി ക്യാമറ ഒന്നും അങ്ങ് തിരിച്ചു വെച്ചാൽ മതി. എന്താ സംഭവിച്ചത്? ഓർഡിനറി എ സി ആണെങ്കിൽ നമ്മൾ ഓൺ ചെയ്യും, നമ്മളൊരു 24°, 24 ഇട്ട് വെക്കേണ്ടത് കേട്ടോ, ടെമ്പറേച്ചർ അതിൻ്റെ 24°C നമ്മളുടെ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടു. നമ്മൾ എ സി ഓണാക്കി, ഓർഡിനറി എ സി ഓണായി ചിലപ്പം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 എടുക്കും. ഒരു 150-120 സ്ക്വയർ ഫീറ്റ് ഒരു ടൺ എ സി ഒരു വീട്ടിൽ ഒരു റൂമിൽ കിടന്നുറങ്ങാൻ വേണ്ടി രാത്രി ഒരു 10 ഓൺ ചെയ്ത കാര്യം പറയുന്നത് ഇങ്ങനെ ഇട്ടു. കംപ്രസർ ഓൺ ആവാൻ തുടങ്ങി, അങ്ങനെ കറണ്ടിൻ്റെ റേറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഓണായി ഒരു 15 എത്തിയപ്പോൾ 24°C എത്തി. എ സിയിലെ കംപ്രസർ ടക്കേ എന്ന് പറഞ്ഞ് മൊത്തം ഓഫായി. ഇപ്പോൾ 0 കറണ്ട്, ആ ഫാനിന് വേണ്ട ഒരു 100 മാത്രമേ ആ എ സി ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഓണായപ്പോൾ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റി, കംപ്രസർ ഓഫായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുതച്ചു, നമ്മളെ മേലേക്ക് പുതപ്പിട്ടു, കാരണം 24 നമ്മളിങ്ങനെ പുതയ്ക്കണം. പുതച്ച് ഇങ്ങനെ കിടന്നു. 24 എന്ന ഡിഗ്രിനെ 25 കംപ്രസർ ഓൺ ആവില്ല, 26 എടുത്തു, 2 അങ്ങ് പ്ലസ് ആവും. ആ നേരത്താണ് തെർമോസ്റ്റാറ്റ് സെൻസിങ് കൊടുക്കൽ, ഓണായിക്കോളി കംപ്രസറേ, കംപ്രസർ അങ്ങ് ഓണാവും. അപ്പോഴേക്കിന് ചൂടായി, നമ്മളെ മേലുള്ള ഈ പുതപ്പൊക്കെ നമ്മൾ പുറത്തേക്ക് വലിച്ചിടും. പുതപ്പൊക്കെ വലിച്ചിട്ട് നമ്മൾ ഉണരും, അധിക പേരും ഉണരും. അങ്ങനെ ഉണർന്ന് ഇങ്ങനെ കയറിക്കുമ്പോൾ ഒരു 5 ആകുമ്പോഴേക്കിന് 2 കംപ്രസർ ഓണാൻ, വീണ്ടും ഒരു 3 നമ്മളെ പഴയ കണ്ടീഷനിലേക്ക് വരാൻ, നേരെ നമുക്ക് തണുപ്പായി, പുതപ്പെല്ലാം കൂടെ നമ്മളെ മേലേക്ക് എടുത്തിടും. വീണ്ടും ഒരു അരമണിക്കൂർ വേണ്ട, 15 ആകുമ്പോഴേക്കിന് ഇത് 24 കട്ടാകും. ഇങ്ങനെ നമ്മൾ ഉണരുന്നു ഉറങ്ങുന്നു, ഉണരുന്നു ഉറങ്ങുന്നു. ഇത് എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ്. ഇത് ശരിക്കും നിങ്ങളൊന്ന് പഠിക്കണം. ഈ പ്രശ്നം പരിഹരിച്ചു നമ്മുടെ ഇൻവെർട്ടർ ടെക്നോളജി. എന്താ സംഭവിച്ചത്? ഇൻവെർട്ടർ ടെക്നോളജി ഓൺ ചെയ്ത ഉടനെ തന്നെ 100-200-300 ഇങ്ങനെ ഒരു 15 കൊണ്ട് 24 എത്തിക്കഴിഞ്ഞു. 24 എത്തിക്കഴിഞ്ഞാൽ മോട്ടോർ വീണ്ടും റിവേഴ്സ് ചെയ്ത് തിരിയാണ്. 24 എന്ന് ഒരല്പം സ്പീഡൊക്കെ കുറച്ച് ഈ കൂളിംഗ് അവിടെ സെറ്റ് ചെയ്തു. കംപ്രസർ ഓഫ് ആകുന്നില്ല, നമ്മൾ പുതപ്പിട്ട് മൂടി അവിടെ കടന്ന്. 24 എന്നുള്ള 24 എത്തുമ്പോഴേക്കിന് വീണ്ടും കംപ്രസർ സ്പീഡ് കൂട്ടി തന്നു. അങ്ങനെ അതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചും നമുക്ക് തണുപ്പ് ഒരുപോലെ 24 ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും, അല്ലാതെ പ്ലസ് മൈനസ് ഉണ്ടാവില്ല. ഇതാണ് ഇൻവെർട്ടർ ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ബാങ്ക് കൊടുക്കണം, പോസ് ചെയ്യും. അപ്പോൾ 2 എ സിനെ പറ്റി മനസ്സിലായി. ഇനി അതിൻ്റെ പവറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു 10 AC ആദ്യത്തെ ഓർഡിനറി സാധനം, ഒരു വിൻഡോ ടൈപ്പ് എ സി ഇതുപോലെ 8 തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിച്ചാൽ ഒരു 10 കേട്ടോ, നേരത്തെ പറഞ്ഞ അതേ സൈസ് ഞാൻ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്, ഏകദേശം 8 കറണ്ട് എനിക്ക് ചിലവായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 5 ഇൻവെർട്ടർ ടെക്നോളജി എ സി ഒരു 3-സ്റ്റാർ വെച്ചിട്ട് 6 കറണ്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 2 കറണ്ട് അങ്ങനെ തന്നെ കുറഞ്ഞു, കറണ്ട് റേറ്റ് കുറഞ്ഞു. ഇനി ഒരു 5-3 എന്നത് ഒരു 5-സ്റ്റാറിലേക്ക് വന്നു. ഞാൻ വേറെ ഒരെണ്ണം വെച്ച് നോക്കി, 4 കറണ്ട് 8 തുടർച്ചയായിട്ട് ഒരു 150 ഒരു റൂമിൽ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കറണ്ട് ബില്ല് വന്നിട്ടുള്ളൂ. അപ്പോൾ കറണ്ട് ബില്ല് കുറയുക എന്നുള്ളതും സുഖമായി നേരം പുലരുന്നവരെ കിടന്ന് ഉറക്ക് മുറിയാതെ ഇടമുറിയാതെ കിടന്നുറങ്ങുക എന്നുള്ളതും ഇൻവെർട്ടർ ടെക്നോളജിയുടെ പ്രത്യേകതയാണ്. പിന്നെ മറ്റൊന്ന്, ഒരുപാട് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാർബൺ ആകാശത്തേക്ക് പോകുന്നുണ്ട്.
അഥവാ നമ്മുടെ ജനറേറ്ററിൽ നിന്ന് പോകുന്ന പൊല്യൂഷൻ, ഡീസൽ കത്തിച്ചിട്ട് പോകുന്നത് അങ്ങനെ, പിന്നെ അണു റിയാക്ടർ ഉപയോഗിച്ച വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ആ ഒരു പ്രോബ്ലം, ഇതൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. ഇഷ്ടം പോലെ പെട്രോളുള്ള അവർ പോലും ഇപ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടർ ടെക്നോളജി, കുറഞ്ഞ കറണ്ടുള്ള എ സി ഉപയോഗിക്കണം എന്ന് പറയാൻ തുടങ്ങിയത് എന്തിൻ്റെ പേരിലാണ്? ഈ ഒരു ലോകത്തോട് അല്ലെങ്കിൽ ഈ ഭൂമിയോടുള്ളൊരു ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. ഇനി പിന്നെ എ സിയുടെ പവറിൻ്റെ മറ്റൊന്നും കൂടി നോക്കാം. നമുക്ക് ഒരു വീട്ടിൽ 4 AC ഓർഡിനറി മോഡലാണെച്ചെങ്കിൽ എത്ര വണ്ണുള്ള വയറിടണം? 4 കൂടി ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം 8,000-10,000 watts ഒന്നിച്ചെടുക്കും. ഇതൊന്നുമില്ല, വളരെ ചെറിയ കറണ്ട് ഇതെടുക്കുന്നുള്ളൂ. അങ്ങനെ ലോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെർട്ടർ എ സി തന്നെയാണ് ഉത്തമം. പിന്നെ ഏത് മോഡിൽ അത് ഇട്ട് വെക്കണം എന്നുള്ളതാണ്. എപ്പോഴും 24 degrees ഇട്ട് വെക്കുക. പല പള്ളികളിലും എ സി വച്ചിട്ടുണ്ട്, എല്ലാവരും റിമോട്ട് എടുത്ത് കളിക്കുകയാണ്. നല്ല തണുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ആൾക്കാർ 18 degrees ഇടുകയാണ്. ഒരിക്കലും നിങ്ങൾ ഇടരുത്. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഈ 18 degrees ഇടരുത്, 24 degrees ഇടണം. ഈ പല ആൾക്കാരും പറയുന്നുണ്ട് ഇൻവെർട്ടർ ടെക്നോളജി ഒരു അടഞ്ഞ റൂമിൽ മാത്രമേ ഇൻവെർട്ടർ ടെക്നോളജി വെക്കാൻ പാടുള്ളൂ, എപ്പോഴും ഡോറ് തുറക്കുന്നതിലൊക്കെ സാധാ എ സി ആണെന്ന്. അതും തെറ്റാണ്, അതൊക്കെ ഇത് മാനേജ് ചെയ്തോളൂ. കറണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കറണ്ട് ചെലവ് അല്പം കൂടിയേക്കാം. എന്തിന് ഇങ്ങനെ ഡോറ് തുറന്നു അടഞ്ഞു അടച്ചു തുറന്നു വെച്ചാൽ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ടോട്ടൽ കറണ്ട് ബില്ല് നോക്കുമ്പോൾ ഓർഡിനറി എ സിനേക്കാളും നല്ലത് കറണ്ട് ബില്ല് കുറയുന്നത് ഇൻവെർട്ടർ ടെക്നോളജിയാണ്, അതിൽ സംശയമില്ല. ഇപ്പോൾ പള്ളികളിലേക്കൊക്കെ ഏത് വെക്കണം എന്ന് വളരെയധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരു 5-star ഇൻവെർട്ടർ ടെക്നോളജി തന്നെ വെക്കുന്നതാണ് ഉത്തമം. കൂടുതൽ എണ്ണം ഒരു 10 AC നമ്പർ ഓഫ് കൂടുതൽ എണ്ണം ഒരു 10 AC വെക്കുന്നതാണ്. 1.5-2 tons എണ്ണം കുറച്ച് വെക്കുന്നതല്ല ഉത്തമം. പല ഭാഗത്തേക്കും ഒരുമിച്ച് ഷെയർ ചെയ്ത് കിട്ടാൻ, എല്ലായിടത്തേക്കും ഒരേ തണുപ്പ് കിട്ടാൻ 1 ton കൂടുതൽ എണ്ണം മേടിച്ച് പല ഭാഗത്ത് എ സി വെക്കുന്നതാണ് ഉത്തമം. പല പള്ളികളിലും വലിയ പ്രോബ്ലം ഉണ്ട്, ആളുകളുണ്ട്, കൂടുമ്പോൾ തണുപ്പില്ല തണുപ്പില്ല എന്ന് പറയും. വെള്ളിയാഴ്ച ജുമാ നടത്തുമ്പോൾ തണുപ്പുണ്ടാവില്ല, കുറച്ചാൾ വരുമ്പോൾ തണുപ്പുണ്ടാവും. ഇതൊക്കെ നേരത്തെ കണക്ക് കൂട്ടണം. എത്ര സ്ക്വയർ ഫീറ്റാണ് ഏരിയ, ഏതാണ് പള്ളിയുടെ വലിപ്പം, ഹൈറ്റ് എത്ര ഉണ്ട്, എത്ര ജനം കൂടും എന്നൊക്കെ നേരത്തെ എഞ്ചിനീയറെ കൊണ്ടുവന്ന് കണക്ക് പരിശോധിച്ചിട്ട് വേണം പള്ളികളിലൊക്കെ എ സി വയ്ക്കാൻ. അല്ലെങ്കിൽ ഫലം വിപരീതമായി മാറും. 24 എന്ന ടെമ്പറേച്ചറിൽ റിമോട്ട് സെറ്റ് ചെയ്ത് റിമോട്ട് തൊളിപ്പിക്ക്. എല്ലാവർക്കും കൂടി ഒരു റിമോട്ട് മതി. 10 AC വെച്ചിരുന്നെങ്കിൽ 10 remote വേണ്ട, ഒരു റിമോട്ട് മതി. അതിൽ പ്രോഗ്രാം ചെയ്ത് മെമ്മറിയിലിട്ട് ആ റിമോട്ട് മുക്കിറിൻ്റെ അടുത്ത് ഇമാമിൻ്റെ അടുത്ത് സൂക്ഷിക്കുക. ഇതിങ്ങനെ ഇട്ട് കളിക്കരുത്. 24 degrees തന്നെ നിങ്ങൾ വെക്കുക. അത് എത്ര ആൾ കൂടിയാലും കുറഞ്ഞാലും അത് മതി. കാരണം മറ്റത് 22 or 20 degrees കംപ്രസർ ഓഫാവില്ല, കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും. എ സി പെട്ടെന്ന് ഡാമേജ് ആവുമെന്ന് മാത്രമല്ല കറണ്ട് ബില്ല് കൂടും. പിന്നെ മന്ത്ലി ബില്ലടയ്ക്കാൻ ആളുകളെടുത്ത് കാശ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവെർട്ടർ ടെക്നോളജിയിലെ 5-star AC മേടിക്കുന്നത് തന്നെയാണ് ഉത്തമം. സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല എന്ന കാര്യം കൂടി ജനങ്ങൾ മറക്കാതിരിക്കുക. സ്റ്റെബിലൈസർ വെച്ചാൽ 5-10 watts അഡീഷണൽ തിന്നും. അതുകൊണ്ട് ഇൻവെർട്ടർ ടെക്നോളജി എ സികൾക്ക് സ്റ്റെബിലൈസർ നിർബന്ധമില്ല. നിർബന്ധം എന്നല്ല, അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യൂല, ലോക്കറ്റിൽ അവിടെ കിടക്കും. അപ്പോൾ ഒരുപാട് ഇതുപോലത്തെ സംശയങ്ങൾ ഇനിയുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അതിൽ ഇത്തരം ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇന്ന് 5:55 2:00.